ആളുകൾ യുക്തിരഹിതമായ രീതിയിൽ പെരുമാറുമ്പോൾ അവർക്ക് ബാധ കൂടിയതാണെന്ന് അവർ സ്വയം വിചാരിക്കും. അതുകൊണ്ടാണ് അവർ ഒരിക്കലും നേരെയാകാത്തത്. ആദ്യം നിങ്ങൾ കാണേണ്ട കാര്യം ഇതാണ്. ഇതെവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷേ ഇതെല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു അല്ലേ? ഇത് മനസ്സിലാക്കിയാൽ ഭീതിയുടെ നിമിഷങ്ങൾ ഇല്ലാതാവും താനെ. നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. മറ്റൊരാളുടെയോ അതോ നിങ്ങളുടെയോ? മറ്റൊരാളുടേതാണോ അതോ നിങ്ങളുടേതോ? ഓ, നിമിഷ നേരം കൊണ്ട് നമുക്കത് ശരിയാക്കാം. നിങ്ങളത് എവിടെയാണെന്ന് കാണിച്ചാൽ ഞാൻ ഇപ്പോൾ തന്നെ അതിനെ ഷൂട്ട് ചെയ്യും. എവിടെയാണ് അതവിടെയുണ്ട്? നിങ്ങൾക്കെങ്ങനെ അറിയാം? ഒരുപക്ഷെ നിങ്ങൾ മോശം ആളായിരിക്കാം. അല്ല, നോക്കൂ, ഇതിങ്ങനെയാണ്. നിങ്ങൾ മനോഹരമായി പെരുമാറുമ്പോഴെല്ലാം നിങ്ങളുടെ പേരെന്താ? ആ, ബാലിയൻ, ബയാൻ. ഓക്കെ, നിങ്ങൾ എപ്പോഴൊക്കെ ഹൃദ്യമായി പെരുമാറുന്നുവോ നിങ്ങൾ ബയാനാണ്. എപ്പോഴൊക്കെ നിങ്ങൾ അരോചകമായി പെരുമാറുന്നുവോ അത് മിസ്റ്റർ ഈഗോയാണ്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ സ്വയം വഞ്ചിക്കുന്നതിൻ്റെ തെളിവാണിത്. നിങ്ങളതിനെ ശ്രദ്ധിച്ചാൽ മതി, ഇതാണ് ഈശായോഗ. നിങ്ങൾ വെറുതെ ശ്രദ്ധിച്ചാൽ മതി. സന്തോഷവാനാണെങ്കിൽ അത് നിങ്ങളാണ്, അസന്തുഷ്ടനാണെങ്കിലും അത് നിങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളിലെ അസന്തുഷ്ടമായ ഭാഗത്തെ നിങ്ങൾക്കിഷ്ടമല്ല, നിങ്ങളത് കൈകാര്യം ചെയ്യും. ഒന്നും കൈകാര്യം ചെയ്യേണ്ടതില്ല. നിങ്ങളിപ്പോൾ അസന്തുഷ്ടനാണോ? അല്ല, നിങ്ങളിങ്ങനെ ഇരുന്നാൽ മാത്രം മതി. അതിനായി ഒന്നും ആവശ്യമില്ല, വെറുതെ ശ്വാസോച്ഛ്വാസം മാത്രമേ ആവശ്യമുള്ളൂ. സന്തുഷ്ടിയോടെ ഇരിക്കാൻ, സന്തുഷ്ടമായിരിക്കാൻ മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ആവശ്യമുണ്ടോ? വേണ്ട വേണ്ട, ഓക്സിജൻ മാത്രം മതി, അത്രമാത്രം. ഓക്സിജൻ കുറവായാൽ മാത്രമേ നിങ്ങളുടെ ശരീരം അസ്വസ്ഥമാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം മരണം വരെ നിങ്ങൾക്കിവിടെ സുഖമായിരിക്കും അല്ലേ? ശരിക്കും പറയൂ, നിങ്ങൾക്ക് വേറെ ഏത് ഉൽപ്പന്നങ്ങളാണ് വേണ്ടത് സന്തുഷ്ടമായിരിക്കാൻ? ഒന്നുമില്ല, ഇത് നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന മറ്റെന്തോ ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണിത്. അഹംഭാവം പോലെ, എനിക്ക് ബാധയാണെന്ന് പറയുന്നത് പോലെയാണിത്. ആളുകൾ യുക്തിരഹിതമായ രീതിയിൽ പെരുമാറുമ്പോൾ അവർക്ക് ബാധ കൂടിയതാണെന്ന് അവർ വിചാരിക്കും. അവർ യുക്തിരഹിതമായ ആൾക്കാരാണെന്ന് കാണിക്കാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അവർ ശരിയാവാത്തത്. അതുകൊണ്ടാണ് അവർ ഒരിക്കലും നേരെയാവാത്തത്. നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: സന്തോഷവാനാണെങ്കിൽ അത് ഞാനാണ്, അരോചകനാണെങ്കിൽ അത് ഞാനാണ്, അത്ഭുതകരമാണെങ്കിൽ അത് ഞാനാണ്, ഭയങ്കരനാണെങ്കിൽ അതും ഞാനാണ്. നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഭീതിയെ കാര്യക്ഷമമായി ഇല്ലാതാക്കുന്നതാണ്. അധികനാൾ അതിൻ്റെ കൂടെ തുടരാനാവില്ല, കാരണം അത് അഹമെന്ന് വിളിക്കുന്ന മറ്റൊരാത്മാവാണ്. ഇത് ഈഗോ എന്ന് വിളിക്കുന്നൊരു ദുർഭൂതമാണ്. അത് അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നോക്കൂ, ഇത് നല്ലൊരു കൗശലമാണ്. നിങ്ങൾ ഈഗോയെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു, അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു അതെവിടെയാണ്. ഇത് നല്ലൊരു കൗശലമാണ്. ഇതെവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷേ അതെല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു, ശരിയല്ലേ? അപ്പോൾ ഇതൊരു നല്ല കൗശലമാണ്. ഈഗോ എന്ന ഒന്നില്ല അവിടെ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ സന്തോഷത്തോടെ, ചിലപ്പോൾ സങ്കടത്തോടെ, ചിലപ്പോൾ മനോഹരമായി, ചിലപ്പോൾ ഭയങ്കരമായി. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഭീതിയുടെ നിമിഷങ്ങൾ താനെ അസ്തമിക്കും. നിങ്ങൾ യാതൊന്നും ചെയ്യേണ്ടതില്ല, യാതൊരു കാര്യവും ചെയ്യേണ്ട. ഞാനാണ് ഭയങ്കരനെന്ന് കണ്ടാൽ അത് തനിയെ താഴുവാനായി തുടങ്ങും. അഹംഭാവം മൂലമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാരണമോ ആണ് നിങ്ങൾ ഭയങ്കരനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും കുറയുകയില്ല. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഭയാനകമായി തുടരും, അല്ലെങ്കിൽ അതിനപ്പുറവും, ഒരുപക്ഷെ അതിനപ്പുറവും. നിങ്ങൾക്ക് നരകത്തിൽ ജോലി ലഭിച്ചേക്കാം. അതൊന്ന് അല്പം പരുക്കനായാൽ ഉള്ള നല്ല കാര്യം അതാണ്. നിങ്ങൾ സ്വയം പീഡിപ്പിക്കുകയാണെങ്കിൽ കാര്യക്ഷമതയോടെ നിങ്ങളുടെ ചുറ്റിനുമുള്ളവരെയും, നിങ്ങൾക്ക് ചിലപ്പോൾ നരകത്തിൽ ജോലി ലഭിച്ചേക്കാം. സ്വർഗത്ത് തൊഴിലൊന്നും ഉണ്ടാവില്ല, കാരണം നിങ്ങൾക്കവിടെ ഒന്നും ചെയ്യാനില്ല. അവരെന്നെ തിരഞ്ഞെടുക്കില്ല ജോലിക്ക് നരകത്തിൽ. എനിക്ക് ആളുകളുമായി ശരിക്കും വഴക്കുണ്ടാക്കേണ്ടി വന്നാൽ ചിലപ്പോൾ അവർ അങ്ങനെ ചെയ്യും.
നിങ്ങൾക്ക് ജോലി ലഭിച്ചേക്കാം. ഈ ഈഗോ ബിസിനസ്സുമായി നിങ്ങൾക്കുള്ള കച്ചവടം നിർത്തിയില്ലെങ്കിൽ നരകത്തിൽ ജോലി ലഭിക്കാതിരിക്കുന്നതാണ് നല്ലത്, എൻ്റെ അഭിപ്രായത്തിൽ. എല്ലാവരും നന്നായിരിക്കും നരകത്തിൽ ജോലി ലഭിക്കാതിരുന്നാൽ. അപ്പോൾ ദയവായി ഇവിടെ പരിശീലനം തുടരാൻ നിൽക്കണ്ട, നരകത്തിൽ ജോലി ലഭിക്കാൻ. ഭാവിയിൽ നിങ്ങൾക്ക് ജോലി വേണമെന്നും പറഞ്ഞ് ഇപ്പോഴേ അസന്തുഷ്ടി പരിശീലിക്കാൻ തുടങ്ങരുത്. മരണാനന്തരമെങ്കിലും നമുക്ക് അവധിയെടുക്കാം. ഇപ്പം ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. ഇപ്പം ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വിസമ്മതിക്കുന്ന ആളുകൾ മരണശേഷം ജോലി തേടുന്നതാണ് നല്ലത്. ഇല്ല, വേണ്ട, ഇപ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക, മരണശേഷം നമുക്ക് അവധിയെടുക്കാം. ആരും നിങ്ങൾക്ക് അവിടെ ജോലി നൽകാതിരിക്കാൻ നിങ്ങൾ പ്രസന്നനും ഉപയോഗശൂന്യനും ആയിരിക്കണം.